ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്യാരറ്റ് കേക്കാണ്. അത് നമ്മൾ മുട്ടയൊന്നും ഉപയോഗിക്കാതെ ഓവണൊന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണിത്. കുട്ടിയൊക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് പുളിപ്പില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിപ്പില്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ. പുളിപ്പുള്ള തൈരൊന്നും എടുക്കാൻ പാടില്ല, കാരണം നമ്മൾ മുട്ടക്ക് പകരം യൂസ് ചെയ്യുന്നത് ഈ തൈരാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കപ്പോളം തൈര് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുക്കാൽ കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ്. അര കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. പഞ്ചസാര കൂടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ കറുവപ്പട്ടിയും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തത്. അപ്പം അതിന് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കറുകപ്പട്ട ഇട്ടാൽ നമ്മുടെ ഈ കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അതിനാണ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. നിങ്ങൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടിയും കൂടി ഇട്ട് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ തൈരിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറുവപ്പട്ട ഇടുന്നവർക്ക് വാനില എസൻസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അര ടീസ്പൂണ് വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുവപ്പട്ടേൻ്റെ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാനില എസൻസ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം മൈദപ്പൊടി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിടുന്നുണ്ട്. അരിപ്പയിലൂടെ അരിച്ചിടുന്നത് അതിൻ്റെ എന്തെങ്കിലും കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെല്ലെ അരിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു തൈര് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഈവണായിട്ട് കിട്ടും കേട്ടോ. ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ ഈവണായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അത് അങ്ങനെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുത്താലാണ് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ ബാറ്റർ ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു സമയമാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പാലിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാൽ കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുക്കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം അരക്കപ്പ് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബാറ്റർ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അവർക്ക് അറിയാൻ പറ്റൂ ആ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അരക്കപ്പ് പോരാ, ബാക്കിയുള്ളൊരു കാൽ കപ്പ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ബാറ്റർ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ തന്നെ നിങ്ങളിങ്ങനെ കലക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ക്യാരറ്റിനെ. അതിനുശേഷം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ക്യാരറ്റ് അവിടെ ഇവിടെ ആയി പോകാതെ കംപ്ലീറ്റ് ഈ ബാറ്ററിലേക്ക് മിക്സായി കിട്ടുന്ന രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ബാറ്റർ റെഡിയായി കേട്ടോ. ഇത്രയേ പണിയുള്ളൂ. നമ്മൾ മുട്ട വീട്ടേണ്ട ഒരു സമയമൊന്നുമില്ല. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ പിന്നെ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർ പേപ്പറൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് അതൊന്ന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്താലും മതി. ഈ ഒരു ഏത് പാത്രത്തിലായാലും നമ്മൾ ഫുള്ളായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആ പാത്രത്തിൻ്റെ പകുതി മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് ഈ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ നമ്മളൊരു 40-45 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം. 45 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്കൊരു 5
മിനിറ്റും കൂടിയും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മേൽഭാഗമെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡിൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മിഡിലൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ മിഡിൽ കുത്തിയിട്ട് അത് ക്ലീനായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്നും മാറ്റി വെക്കാം. നന്നായി ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മേലുള്ള ഈ പേപ്പറെല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കാം. പിന്നെ ഞാനിവിടെ A4 ഷീറ്റിൽ ബട്ടർ പുരട്ടിക്കൊടുത്തതാണ് കേട്ടോ. നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ A4 ഷീറ്റിൽ ഇതേപോലെ ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല ഇതൊന്നും തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. നല്ല ക്യാരറ്റിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ കറുവപ്പട്ടേൻ്റെ എല്ലാം ഫ്ലേവറുള്ള നല്ല കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.